തമിഴ്നാട്ടിലുമുണ്ട് ഒരു ആലത്തൂർ മോഡൽ മണ്ഡലം. അണ്ണാ ഡി എം കെയുടെ ഉറച്ച കോട്ടയായ കരൂരിൽ ഇത്തവണ വെല്ലുവിളി ഉയർത്തുന്നത് രാഹുൽ ബ്രിഗേഡിലെ യുവതാരം ജ്യോതിമണിയാണ്. രമ്യ ഹരിദാസ് പാട്ടുപാടിയാണ് വോട്ട് പിടിക്കുന്നതെങ്കിൽ ജ്യോതിമണി കുറുക്കിക്കൊള്ളുന്ന പ്രസംഗത്തിലൂടെ ജനഹൃദയം കീഴടക്കുകയാണ്. കോൺഗ്രസിന് വോട്ട് ബാങ്കുള്ള മണ്ഡലമല്ല കരൂർ. എന്നാൽ ഡി എം കെ സഖ്യവും ജ്യോതിമണിയെ പോലെ ഉശിരുള്ള വനിതാ സ്ഥാനാർത്ഥിയെയും കൂടി കിട്ടിയതോടെ ചിത്രം മാറി. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നും വാക്കുകൾ കൊണ്ട് അണികളെ ആവേശം കൊള്ളിച്ചും തരംഗമാവുകയാണ് രാഹുൽ കണ്ടെത്തിയ തീപ്പൊരു നേതാവ്. People are actually so enthusiastic that actually someone like me from a very ordinary background who have a very clean image, who have a track record of 23 years of serving people, is fielded by Mr. Gandhi. So it's going great. You can see the aura and enthusiasm around. So wherever we go, actually people have been waiting for two hours, 3 hours with carrying kids in their hands. എതിരാളി ആരാണെന്നത് വിഷയമല്ല. രാഹുൽ ഗാന്ധിയാണ് മാതൃക. പ്രാവർത്തികമാക്കാൻ പറ്റുന്ന വാഗ്ദാനങ്ങളെ നൽകൂ. ദേശീയ തലത്തിൽ ജ്യോതിമണിയുടെ ആദ്യ സംഘടനാ ചുമതല കേരളത്തിലായിരുന്നു. മുതിർന്ന അണ്ണാ ഡി എം കെ നേതാവ് തമ്പിദുരൈ തുടർച്ചയായ മൂന്നാം അംഗത്തിനിറങ്ങുമ്പോൾ കൊടും ചൂടിലും തളരാതെ വിജയത്തിനായി കഠിനാധ്വാനം ചെയ്യുകയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. തമ്പിദുരൈയുടെ പ്രചാരണത്തിലെ ആവേശക്കുറവും ജ്യോതിമണിക്ക് ലഭിക്കുന്ന വലിയ സ്വീകരണങ്ങളും കരൂറിൽ അട്ടിമറി സൂചനയാണ് നൽകുന്നത്.